ഗൈസ്, തിയേറ്റർ കാലി ആരും വന്നില്ല, നമ്മള് മാത്രമേ കേറിയിട്ടുള്ളൂ. ആ പടത്തിന് ഒരു ക്ഷീണം ഈ പടം കണ്ടപ്പോ മാറി. എനിക്ക് ഇവർക്ക് മിക്കവാറും മാറി മാറ്റണം. പുതിയ ജന്മം. വെൽക്കം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഭീഷ്മപർവം ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കാണാൻ പോവാണ്. ഒരുവിധം എല്ലാവരും പടം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം പടം കാണാനുള്ള എന്താ പറയുക കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത്, ഞാനിത് എന്തായാലും ഒരു രണ്ടാം തവണയും കൂടെ ഒന്ന് ഈ പടം കാണണമെന്ന് വിചാരിച്ചിരുന്നു. മറ്റൊരു കാരണം, നമ്മളൊരു ബ്രോ പടം കണ്ടിട്ടില്ലായിരുന്നു. മൂപ്പർ കോവിഡ് പോസിറ്റീവ് അടിച്ചിട്ട് അങ്ങനെ സൈഡായി പോയി. അപ്പോൾ ആ സമയത്താണ് പടം റിലീസ് ചെയ്തത്. അപ്പോൾ മൂപ്പർക്ക് പടം കാണാൻ പറ്റിയില്ല. അപ്പോൾ മൂപ്പരും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ആരാന്നുള്ളതെങ്കിൽ ഇപ്പം വഴിയെ കാണാം. പിന്നെന്താ, ഞാൻ ഈ പടം ഫസ്റ്റ് ഡേ കണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പടം ഇറങ്ങിയിട്ട് ഏകദേശം രണ്ടാഴ്ച ആവാനായി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ കൂടെയുള്ളവർ ജോയിൻ ചെയ്തിട്ട് ബാക്കി പരിപാടി കാണാം. നമ്മുടെ നാട്ടിൻ്റെ ചേഞ്ച് ഇതാ ശരിക്കും കാണാൻ പറ്റും. ഇപ്പോൾ മൂരാട് പാലത്തിൻ്റെ അടുത്ത് എത്താനായി. ഏതാ ചേഞ്ച് അല്ലേ? അതുകൊണ്ട് ഏതാ ചൂടുതാ ചൂടാണ്. സത്യം പറഞ്ഞാൽ കാറിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നട്ടുച്ച സമയത്ത് ബസ് വരുന്നുണ്ട്. നിങ്ങള് കോഴിക്കോട് തന്നെ ഒരു ബസ്സാണ്, നോക്കി വെച്ചോ. ഇപ്പൊ കറക്റ്റ് 1 മണി ഉച്ചക്ക് സമയം. അപ്പൊ പുറത്ത് നല്ല പൊരിഞ്ഞ വെയിലും. അപ്പൊ ശരിക്ക് നിങ്ങളിത് മിസ്സായത് എന്താ വിഷമമുണ്ടോ? ഇത്രയും ദിവസം കാണാൻ തരും. അതാ പറഞ്ഞു, ഇത്ര ദിവസമായിട്ടല്ലേ. ഇപ്പൊ നോക്കുമ്പോ ടിക്കറ്റ് എന്താ അവസ്ഥ? ഇന്നിപ്പോ ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ടല്ലേ തിരക്കില്ലാന്ന് തോന്നുന്നു. നിങ്ങളെ അതെ, അത് ശരിക്കും കിട്ടണായിരുന്നു ഈ പറഞ്ഞു. കാരണം മൊത്തം തിയേറ്റർ ഫുള്ളായിട്ട് കൊറേ കാലത്തിന് ശേഷം ഇതിനു മുന്നേ ഒരു പടത്തിന് പോയിരുന്നു. 100% അല്ല, ഓർമ്മയില്ലേ? ഭയങ്കര വിഷമായി പോയി ആ പടത്തിന് പറ്റി. ഞാൻ പടത്തിന്റെ പേര് പറയുന്നില്ല. അത് വല്ലാത്ത ക്ഷീണായി പോയി അല്ലേ? ഭയങ്കര മാസ് പ്രതീക്ഷിച്ച് പോയിട്ട് വിഷമത്തോടെ വരേണ്ട അവസ്ഥയായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കട്ടല്ല, ആ ഘട്ടം വേണം നിങ്ങൾക്കറിയാലോ. എന്നിട്ട് ഞാനീ മമ്മൂക്ക് എൻ്റെ പടത്തിന് രണ്ടാമത് പോണെങ്കിൽ ഈ പടത്തിൽ എന്തോ ഉണ്ടാവല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഭീഷ്മന്റെ ആ ഒരു ടീമാണ് എന്നെ ഈ പടത്തിലേക്ക് കുറെ എന്താ പറയാ ആ പടം കാണണമെന്ന് എനിക്കിങ്ങനെ തോന്നി. ആ ഒരു ടീമാണ്, അതായത് അമൽ നീരത്ത്, പിന്നെ സുശിൻ ശ്യാം. ഞാനെന്ന് പറഞ്ഞാൽ സുശിൻ ശ്യാമിന്റെ അത്രയും ഡൈഹാർഡ് ഫാനാ. സുശിൻ ശ്യാമ്, പിന്നെ ബാസി, അങ്ങനത്തെ കുറെ ആൾക്കാരല്ലേ ആ ഒരു ടീം. മെയിനായിട്ട് അമൽ നീരത്തിന്റെ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്. നമ്മളൊരു ടൈപ്പ് പടങ്ങളുണ്ട് അല്ലേ, നമ്മള് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങള് നമുക്ക് അമൽ നീരത്തിന്റെ പടത്തു നിന്ന് കിട്ടലുണ്ട്. അപ്പൊ ആ ഒരു മിനിമം ഗ്യാരണ്ടി വെച്ചിട്ട് തന്നെ ഈ പടത്തിന് ഞാൻ പോയത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ അത് ഒന്നുകൂടെ കാണാനുള്ള ഒരു ഇത് വരണമെങ്കിൽ എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ അതിൽ അത്രയും ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൊ മൂപ്പരിപ്പം കണ്ടിട്ടില്ല. ഇനിയിപ്പോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്ന തന്നെ പറയാന്നുള്ളത് നമുക്ക് കാണാം. ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് നമ്മളെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോ കോഴിക്കോടേക്ക് പോകുന്നത് വേറെ ആവശ്യം ഉണ്ടായിരുന്നു പോകേണ്ടത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പടം കൂടെ കാണാന്ന് വെച്ചല്ലേ. നമ്മളിവിടെ എന്തായാലും ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി കോഴിക്കോട് ഉണ്ട്. അവിടെ എത്തിയിട്ട് കാണാം ആരാന്നുള്ളത്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതായത് ഈ വഴിക്ക് വരാൻ ഇപ്പൊ ഭയങ്കര മടിയാ. ശരിക്കും മറ്റേ റോഡ് പഴയ റോഡാണ് ഏറ്റവും നല്ല. നമുക്ക് ടൗണിലേക്ക് പോകാനാണെങ്കിൽ കോഴിക്കോടേക്ക് മെയിൻ റോഡ് മറ്റേ റോഡ് തന്നെ. മറ്റേ എന്താ കോരപ്പുഴ പാലം തുറന്നതിന് ശേഷം ഇപ്പൊ ആ റോഡ് തന്നെയാ ബെസ്റ്റ് കോഴിക്കോടേക്ക്. ഇവിടെ ഇപ്പൊ മൊത്തത്തിലൊരു കുലുക്കാ ഈ പാച്ച് വർക്ക് ഇങ്ങനെ ചെയ്തിട്ട്. ഇനിയിപ്പോ മറ്റേ നമ്മളെ എന്താ പറയാ ആരോഗ്യ പാത ആവുന്നവിടെ സംഭവം സെറ്റ് ആവല്ലേ. ഇപ്പൊ നമ്മുടെ ഇതിലെ വരാനുള്ള കാരണം നമ്മളെ നേരത്തെ പറഞ്ഞ ആളില്ല, ആ ഒരു സർപ്രൈസ്. അയാൾ ഈ റൂട്ടിലാണ് ഉള്ളത്. അപ്പൊ അയാളെ പൊക്കണ്ടിട്ടാണ് ഈ റൂട്ടിലോട്ട് വന്നത്. അയാളെ പൊക്കി നമ്മള് നേരെ ടൗണിലേക്ക് പോകും. അങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്ത ആള് എത്തിയിട്ടുണ്ട്. ആളെ കാണിച്ചില്ല, സർപ്രൈസ്. അങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്ത ആള് എത്തി. അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചു ഉച്ചക്കത്തെ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മണിയായി. മൊത്തത്തിൽ ലേറ്റായി. അപ്പോ ഇപ്പൊ നമ്മളുള്ളത് RP മാളിന്റെ അടുത്താണ്. അപ്പൊ ഇവിടുന്ന് പടം കാണാന്നാ വിചാരിക്കുന്നത്. പടം 4:30 ഉള്ളൂ.
അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചത് ആര്യഭവൻ ഹോട്ടലിലാണ്. ഇവിടെ എവിടെയാ? മാനാഞ്ചിറ മാനാഞ്ചിറ മുട്ടായിത്തെരുവിന്റെ അടുത്തല്ലേ. അപ്പൊ ശരിക്കും നമ്മൾ ആദ്യം വിചാരിച്ചത് ശരവണ ഭവൻ ഹോട്ടലിന് ഫുഡ് കഴിക്കാന്ന് അല്ലേ. നല്ല അടിപൊളി സദ്യ കഴിക്കാന്ന് ഉള്ള ഒരു പ്ലാനിലാണ് വന്നത്. മാറ്റി മാറാൻ കാരണം മൂപ്പരാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞ് ആര്യഭവനിലെ ഫുഡ് മൂപ്പര് കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, അപ്പൊ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. എന്തായാലും നമ്മള് വെജ് സദ്യ കഴിക്കാനായിരുന്നു പ്ലാന്. അപ്പൊ പിന്നെ നേരെ അവിടത്തേക്ക് വിട്ട്. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, ശരിക്കും പറയണം. കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് വരുന്നത് 95+ 100 രൂപേന്റെ അടുത്ത് ഒരാൾക്ക് വരും. പക്ഷെ അത് അടിപൊളിയായിരുന്നു. ആ 100 രൂപ ഒക്കെ ഉണ്ടല്ലേ സംഭവം. 12 ഐറ്റംസ് 10 കിട്ടുന്നുണ്ട്. അതെ, 10-12 ഐറ്റംസ് ഉണ്ട്. അതിന്റെ തന്നെ പായസം, തൈര്, പായസം നമ്മൾ പിന്നെ പിന്നെ വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്തായാലും കോഴിക്കോട് വരുമ്പോ അല്ലേ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെജ് സ്ഥലമാണ്. ഗൈസ് ഫൈനലി ആർ പി മാൾ പാർക്കിംഗ്, ഫുള്ള് വണ്ടികളാണല്ലോ. ഫൈനലി നമ്മളിത് ആർ പി മാളിലെ ആശീർവാദത്തിലാണുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ പടം കാണുന്നത്. അപ്പൊ ഇത് നമ്മളെ വെയിറ്റിംഗ് ആണ്. ഈ പടം കാണണമെന്ന് വിചാരിച്ചല്ലേ, നിങ്ങളെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പൊ പടം ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായ ഉണ്ടെന്ന് തോന്നുന്നല്ലേ മാൻ. ഇവിടെ ആരും ഇല്ലല്ലേ. അപ്പൊ നമ്മള് ടിക്കറ്റ് നോക്കുമ്പോ ആളുണ്ടായിരുന്നു ഷോയില്. കേറിയല്ലോ അറിയല്ലേ. അപ്പൊ എന്തായാലും നോക്കാം. കുറച്ചുപേര് പുറത്ത് വെക്കുന്നുണ്ടല്ലേ. എന്താ സ്ക്രീൻ ഇവിടെ ഉണ്ട്. നമ്മളെ സീറ്റ് ഫൈനലി നമ്മളിതാ. ഇനി ആരും ഉണ്ടോ? സംഭവം ഫസ്റ്റ് കേറിയ നമ്മളാണ്. പക്ഷെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്, നല്ല സെറ്റപ്പ്. ഇതാണ് സ്ക്രീന്. അപ്പൊ ഇതാ ഈ സീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് ജീവർ അവിടെ നിന്ന്. ആ ഇത് എത്ര എന്റെ ടിക്കറ്റ്? 380 സീറ്റാണ് ഇത്. ഇതാ കിടന്നിട്ട് നമുക്ക് വേണം കാണാം. ഇത് ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് ഡാർക്കാണ് കേട്ടോ, ഉള്ളിൽ ലൈറ്റ് ഇല്ല. അപ്പൊ നമ്മളെടുത്തത് സാധാരണ ടിക്കറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ആരെങ്കിലും വരുമെന്നുള്ളത് നോക്കാം. A few moments later. അപ്പൊ അങ്ങനെ നമ്മളിതാ വടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മുന്നേ കണ്ടത് നിങ്ങളോട് പറഞ്ഞതാ. അപ്പൊ ആദ്യമായിട്ട് കണ്ടവരോട് നമുക്ക് എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. ശിവൻ എന്താ അവസ്ഥ പടം? അടിപൊളി പടം. എന്താന്ന് വെച്ചാൽ പടം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ മേക്കിംഗ്, ഒരു എന്താ പറയുക, ബീജം എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ആകെയുള്ളൊരു വിഷമം ലേറ്റ് ആയി പോയതല്ലേ. അതോ ഇത്ര ദിവസം കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഒരു കറക്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയില്ല. കാരണം ഇവിടുന്ന് എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് പടങ്ങി. ആ ഒരു മാസീനൊക്കെ വന്നപ്പോ എല്ലാവരും ഇങ്ങനെ കൈയിട്ട് ഇരുന്ന് കാണുന്ന ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ അടിപൊളിയായിരുന്നു. സാധാ സ്റ്റോറിയാണെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അമ്മിന്റെ മേക്കിംഗ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സുഷിന്റെ മ്യൂസിക് അല്ലേ. ഓരോ സീനും ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മൊത്തം ഞാനൊരു ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാ പോയെ. അതായത് ഒരു സാധാ പടമായിരിക്കും, അമൽനീരത്തിൻ്റെ കുറച്ച് സ്ലോ മോഷൻസും സംഗതിയൊക്കെ ഉണ്ടാവും ചോദിച്ചിട്ടാ പോയെ. പക്ഷേ ഇവരൊക്കെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താറുണ്ട് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാറില്ല ഇങ്ങനത്തെ പടങ്ങളൊന്നും. പക്ഷെ ഇതെനിക്ക് അത് സത്യാ. കാരണം എനക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഫീൽ കിട്ടുന്ന ചില പടങ്ങൾ. സൂര്യന് ഫീൽ കിട്ടുന്ന പടങ്ങൾ എനിക്ക് തീരെ ഫീൽ കിട്ടൂല. അതായത് കിട്ടില്ല എന്നല്ല ചിലത്. ഇതെനിക്ക് തുടക്കം തന്നെ നല്ല ഞാൻ ശരിക്കും വിചാരിച്ചു നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടാനല്ല, ഭയങ്കരമായിട്ടൊന്നും തോന്നൂല. ഒരു നോർമൽ പടം. നല്ലൊരു സ്റ്റോറി സ്റ്റോറി കൊണ്ടുവന്നുണ്ട്, രസമുണ്ട് കാണാൻ. അടുത്ത പടം ഇത് എന്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഞാൻ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം പടം കാണുന്നു. പക്ഷെ എനിക്ക് ഇതിൽ ശരിക്കും മിസ് ചെയ്തൊരു സംഭവം എന്താന്ന് പറഞ്ഞാല് അവര് തിയേറ്ററിലുള്ള ആ ക്രൗഡ് ഇല്ലാത്തൊരു സീൻ ഉണ്ടല്ലോ, അതാണ്. കാരണം ആ ഫസ്റ്റ് ഡേ കയറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. നമ്മള് എത്ര മണിക്ക്? 4:30 ഷോ. നമ്മളൊരു 3:30 ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴും ആരും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പടത്തിന്റെ ഒരു 4:20-4:25 ആകുന്ന സമയത്ത് കുറച്ചാള് വന്ന്. പിന്നെ കുറെ അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ ആൾക്കാർ വന്ന്.
ശരിക്കും പറഞ്ഞാല് അന്ന് എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഡേ കിട്ടിയ ഒരു ഒരു വൈബ് ഒരു എനർജി എനിക്ക് ഇന്ന് കിട്ടിയില്ല. കാരണം ചില പടത്തിലെ ചില മാസ് ഡയലോഗ് മാസ് സീന് അങ്ങനെ സംഭവങ്ങളിലൊന്നും ആ ഒരു പവർ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്നാലും ഓക്കെയാണ്. സ്വപ്പം മ്യൂസിക് കേൾക്കാം. ഇവാനിൻ തീരങ്ങൾ തെളിയുന്നു, കാണാത്ത ലോകം നമണയുന്നു, ആഴങ്ങൾ തീരാതെ കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും കരയുകില്ല, ചിരികൾ ആരാരും തടയുകില്ല, പഴയ നാവിൻ്റെ കൽപ്പൊന്നും ഇല്ല. കറക്റ്റ്